നമസ്കാരം. ഇന്നത്തെ ഗണിത ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠഭാഗത്തിന്റെ ഏഴാമത്തെ ഭാഗം തുടർച്ചയായി നമുക്ക് തുടങ്ങാം. ഓക്കേ, തുടങ്ങാം. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്തില്ലേ? ഓക്കേ, നമ്മൾ ഫ്രാക്ഷണൽ ഏരിയയാണ് അല്ലേ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സിലെ. അതിൽ ഒരു കണക്ക് നമ്മൾ ചെയ്തു. ഒരു ചതുരത്തിന്റെ നീളവും വീതിയും തന്നാൽ അതിന്റെ പരപ്പളവ് ലെങ്തും ബ്രെഡ്തും തന്നാൽ അതിന്റെ ഏരിയ എങ്ങനെ കണ്ടെത്തുക എന്ന് നമ്മൾ പഠിച്ചില്ലേ? ചെറിയ ക്ലാസ്സിൽ നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. ചതുരത്തിന്റെ ഏരിയ കാണാനായിട്ട് റെക്ടാംഗിളിന്റെ ഏരിയ കാണാനായിട്ട് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ആണ്. അതുപോലെ സ്ക്വയറിന്റെയും പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ, സൈഡ് ഇൻറ്റു സൈഡ്. അതുപോലെ സ്ക്വയറിന്റെ പെരിമീറ്റർ ചുറ്റളവ് കാണാനും വശം ഇൻറ്റു നാല് ഫോർ ഇൻറ്റു സൈഡ് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മൾ എ കണക്ക് ചെയ്തു, ബി കണക്കാണ് നമ്മൾ ചെയ്തു തരുന്നത്. പേജ് നമ്പർ 46 ബി ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ബി സെക്ഷൻ ആണ്. അതിൽ എന്താണ് തന്നിരിക്കുന്നത്? ലെങ്ത് 6 3/4 മീറ്റർ തന്നിരിക്കുന്നു. ബ്രെഡ്ത് 5 1/3 മീറ്റർ എന്നും തന്നിരിക്കുന്നു. ഇനി എന്താ വേണ്ടത്? ഏരിയ പരപ്പളവ് L into B. ഫോർമുല എഴുതണം. എന്താ എഴുതുക? നീളം ഇൻറ്റു വീതി 6 3/4 × 5 1/3 = 6 3/4 മാറ്റണ്ടേ? ഇനി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലേ. എങ്ങനെയാണ്? 6 × 4 + 3/4 6 3 = 24 24 + 3 = 27/4. അപ്പൊ 6 3/4 തുല്യമായിട്ടുള്ള ഇംപ്രോപ്പർ ഫ്രാക്ഷൻ 27/4 എന്ന് കിട്ടി. അതുപോലെ തന്നെ 5 1/3 5 × 3 + 1/3 = 16/3 അല്ലേ വരിക? 16/3. ഇതിൽ തന്നെ പൊതുവായിട്ടുള്ള സംഖ്യകൾ വേണമെങ്കിൽ വെട്ടിക്കളയാം. കട്ടിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ വലിയ സംഖ്യകളൊക്കെ കിട്ടുക. അപ്പൊ എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇപ്പൊ താഴെയുള്ള സംഖ്യയുടെ ഗുണന പട്ടികയിലുള്ള സംഖ്യ മുകളിലുണ്ടെങ്കിൽ അത് നേരിട്ട് നമുക്ക് വെട്ടിക്കളയാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? ഇപ്പൊ ദാ 4, അടിയിൽ 4 ഉണ്ട്, മുകളിൽ 27. 4 ഗുണന പട്ടികയിൽ 27 ഉണ്ടോ? ഇല്ല. പക്ഷെ ദേ അപ്പുറത്ത് ഉണ്ടല്ലോ, 16 ഇൻറ്റു ആയതുകൊണ്ട് മുകളിലും താഴെയും ആണെങ്കിൽ നമുക്ക് വെട്ടിക്കളയാൻ സാധിക്കും. ഇവിടെ പ്ലസോ മൈനസോ ആണെങ്കിൽ മാത്രമേ നമുക്ക് വെട്ടിക്കളയാൻ പറ്റാത്തുള്ളൂ. അപ്പൊ 4 ഗുണന പട്ടികയിൽ 16 ഉണ്ടല്ലോ, എത്ര പ്രാവശ്യം? അതായത് 4 എന്ന സംഖ്യ ഈ രണ്ടിലും ടേബിളിലുണ്ട് അല്ലെ. 4 ടേബിളില് 16 ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം നമ്മള്? 4 4 എത്ര പ്രാവശ്യം ഡിവൈഡ് ചെയ്യാൻ തന്നെയാണ് അർത്ഥം. 4 ഒരു പ്രാവശ്യമാണ് പോവുക അല്ലെ. 4 ഗുണന പട്ടികയിലെ 1 × 4 ആണ് 4. 16 4 എത്ര ഇൻറ്റു ചെയ്യുമ്പോഴാ 14 കിട്ടണേ? 4 ഗുണന പട്ടികയില് 4 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 16 കിട്ടുന്നത്? 4 തന്നെയല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് സംഖ്യേനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതെന്താ 4 എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കാരണം, 4 ഗുണന പട്ടികയില് 16 ഉള്ളത് കൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 16 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് കിട്ടിയ ഉത്തരങ്ങളാണ് ഞാൻ ഈ വെട്ടി എഴുതിയേക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത ഡിനോമിനേറ്ററിലെ സംഖ്യ 3 ആണ്. മുകളിൽ 27 ഉണ്ട്. അപ്പൊ ഞാൻ എണ്ണി നോക്കി, 3 ഗുണന പട്ടികയില് 27 ഉണ്ടോ എന്ന് ചൊല്ലി നോക്കി. അപ്പൊ ടേബിളില് 27 ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 27 എന്നുള്ള സംഖ്യയെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 3 ഗുണന പട്ടികയില് എത്ര ഇൻറ്റു ചെയ്താലാണ് ഈ സംഖ്യകൾ കിട്ടണമെന്ന് നോക്കുക വേണ്ടോ? അപ്പൊ എന്താണ്? 3 ഡിവൈഡ് ചെയ്തപ്പോൾ 1 കിട്ടി, 27 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 9 കിട്ടി. അപ്പൊ ബാക്കി എത്രയാ വരിക? മുകളിലുള്ള സംഖ്യകള് 9 × 4 / 1 × 1 തന്നെയാണ്. അപ്പൊ എത്രയാ ആൻസർ കിട്ടിയേ? 36. എന്താ യൂണിറ്റ് വരിക? സ്ക്വയർ മീറ്റർ അല്ലെ, ചതുരശ്ര മീറ്റർ എന്നല്ലേ ആൻസർ കിട്ടുക? 36
Square in the line SQ in the short form square meter lana chodium upper meter lana trebodogram. Mariana medium guy and glendianum chase mean chaturasra centimeter of a short formula number. Left chaturasra centimeter and an edit at the top. Adil Munamata question in the low C question homework I to say the tuberanum 1 by 3 meterum 3 by 4 meterum with a polythana chair at top. Second question in the what is the area of a square of side 1 by 2 meter? What is square in the side? Rendamatha question. Side in the parayana, the vasham, uri vashatine neelam 1 by 2 meter. Up a square in the area, kananilla, parapala, kananilla, formula in the side into side a Vasham into Vasham, in the level lay, number of formula and I. Uru Vasham, square machal in the Pratenada, Ella Vashamal deum nilanet, Niliamai, Malay. Apuru Vashat in the Nilam on now, nearby and Anagi, Mate Vashum on now, nearby and the Levia. Ade, upon now, nearby and in the Mate form, a form, improper form, number for a provision chain the tender. Up a 3 or 1 by 2 in number chain. Up a 3 either moon a by render into moon a by render. Mulla the sanctuary into chamber, umber the pretty. Tart the sanctuary into chamber, narrity. Umber the headcam, narrity. The boy answer would come part of the teacher would part of our shape or in there. Up in the idea. Ethereum render on a by nare. Nobody else is to that. Render one by nade, in the unit area, chaturasra meter, square meter, SQ in the line of form of full form in the square meter. Malayala mediatil anangil, chaturasra meter, in the other way at all. Totumu pata question in the number same, le chaturasra centimeter, chodithil and the unit other than you have the grade out of. Up a square in the area kanan. Samachatin day, Parapalavakana, Vasham into Vashamana, Tobioika, as a formula of your chitty and the Panilu. A bit the martel and a Pradhana, I pull the dog, but they mind the Padikanum. Munam the question in the perimeter of a square is 14 meter. What is its area? Would a Samachatin day, Chutta, perimeter. Would a Samachatin day, Chutta, Etranta Nirikino. 14 meter perimeter in the parameter. Perimeter is equal to 14 meter. Perimeter much in the formula side into Vasham into Nale, left 4 into side. A 4 into side on 14 meter in the parameter. Namkenda kandathenda. Area kandathana, madai the parapalava kandathana migilenda vende Vasham into Vasham, ana parapala in a formula, area in a formula, up a Vasham into Vasham returnamigil, uri Vasathinte neelamethre annalathu kittanam. Kittanamengil idil ninnu namukku side length kandathikkude, side ethre vidya 14 ആണ് ഇവിടെ ഉള്ളത് അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും കുറച്ച് എന്ത് ഈ 4 ഇൻടു എന്നുള്ളത് c ഈക്വൽ ടു ന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി മാറും ഡിവൈഡ്സ് 4 ആയിട്ട് മാറും അതായത് മാത്സിന്റെ ഒരു പ്രത്യേകതയാണ് അത് എന്താ ഈസ് ഈക്വൽ ടു സമത്തിന്റെ ഇപ്പുറത്ത് ഇൻടു ആണെങ്കിൽ അതിനെ അങ്ങോട്ട് സമത്തിന്റെ അപ്പുറത്തേക്ക് വലതുവശത്തേക്ക് കൊണ്ടുപോകും അത് എന്തായി മാറും ഡിവൈഡ്സ് 4 ഹരിക്കണം 4 ഇവിടെ ഹരണമായിരുന്നെങ്കിൽ അതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന്റെ റിവേഴ്സ് എത്രയാ ഇൻടു 4 ആയി മാറും ഇവിടെ പ്ലസ് ആണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസും മൈനസും ആണ് കൂട്ടുകാരൻ അതുപോലെ ഇൻടും ഹരണമാണ് കൂട്ടുകാരൻ അപ്പോൾ ഇവിടെ ഇൻടു ആണെങ്കിൽ അത് അങ്ങോട്ട് പോകുമ്പോൾ ഹരണമായി മാറും ഡിവിഷൻ ആയി മാറും ഇവിടെ ഡിവിഷൻ ആണെങ്കിൽ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻടു ആയിട്ട് മാറും ഇവിടെ പ്ലസ് ആണെങ്കിൽ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആവും But a minus angle after the kikulupa plus sign. A paper day, nala into in the leather, number amount to kundumbo in the imaro. 14 divides 4 item. 14 hydrogen 4 right? 14 by 4 on the idea of money number of fractional leper can
14 by 4 എത്രയാ വരുന്നത് നോക്കൂ 3 4 are 12 2 അപ്പോൾ എത്ര വന്നു 3 2 by 4 meters ഈ 3 2 by 4 നെ എന്ന ചെറുതാക്കാം 2 by 4 എന്നുള്ളത് എന്താക്കി മാറ്റാം 1 by 2 meter ആക്കാം ഇല്ലേ 2 by 4 എന്നുള്ളത് ഘടകങ്ങൾ ആക്കുമ്പോൾ ഇവിടെ 2 into 2 ഇത് വെട്ടിക്കളഞ്ഞാൽ പിന്നെ എത്രയാ വരണേ 1 by 2 അല്ലേ വരണേ നമ്മുടെ ഘടകങ്ങളാക്കി ഷോർട്ട് ആക്കി അല്ലെങ്കിൽ രണ്ടിന്റെ ഗുണന പട്ടികയിൽ 4 ഉണ്ട് അപ്പൊ മുകളിലും താഴെയുമുള്ള സംഖ്യകളെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടതുള്ളൂ തൊട്ട് മുമ്പ് നമ്മൾ കട്ടിംഗ് മെത്തേഡില് ചെയ്തില്ലേ അതേപോലെ അപ്പൊ എത്രയായി കിട്ടി ഒരു വശത്തിന്റെ നീളം 3 1/2 മീറ്റർ എന്നാണ് കിട്ടിയത് അപ്പൊ ഇനി എന്താ വേണ്ടത് നമുക്ക് ഏരിയ ഏരിയ സൈഡ് ഇൻടു സൈഡ് ഫോർമുല എഴുതണം കേട്ടോ എപ്പോഴും സൈഡ് ഇൻടു സൈഡ് ഈക്വൽ ടു എന്ത് വരും 3 1 by 2 into 3 1 by 2 തുല്യമായിട്ടുള്ളത് എന്താന്ന് വരുന്നല്ലേ എന്ത് വന്നു 3 × 2 ബ്രാക്കറ്റിന്റെ ഉള്ളില് പ്ലസ് 1/2 സമം എത്ര വന്നു 3 × 2 6 6+1 അപ്പൊ എത്ര വാദ്യ 7/2 × 7/2 7 × 7 49 2 × 2 4 നമ്മുടെ ഹരിക്കണോ 49നെ 4 കൊണ്ട് ഹരിക്കുകയാണ് കേട്ടോ 49 ഹരിക്കണം 4 എത്ര വന്നു 2 4 8 ആൻസർ എത്ര കിട്ടി 12 1/4 square meter ചതുരശ്ര മീറ്റർ 12 എന്നുള്ളത് സൈഡിൽ എഴുതി റിമൈൻഡർ 1 മുകളിൽ എഴുതി ചോദ്യത്തിലുള്ള ഡിനോമിനേറ്റർ അതേപോലെ തന്നെ നമ്മൾ താഴെ എഴുതി അപ്പൊ എത്ര ആൻസർ കിട്ടി 12 1/4 square meter എന്നുള്ളത് കിട്ടി ഓക്കേ ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം ബാക്ക് ആൻഡ് ഫോർത്ത് എന്താർത്ഥം തിരിച്ചും മറിച്ചും അതിൽ ഒരുപാട് പ്രോബ്ലംസ് നോക്കി നോക്കുക ഇങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ട് സ്മോൾ ജാർ ക്യാൻ ഹോൾഡ് 2 liters ഓഫ് വാട്ടർ അതിന്റെ ഒക്കെ ആൻസേഴ്സും നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് തന്നിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെ നമ്മൾ കോപ്പി ചെയ്ത് നോട്ടിലേക്ക് എഴുതേണ്ട കാര്യമില്ല അതിൽ അതിന്റെ പിന്നത്തെ പേജിൽ അതെ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ നമ്മള് നേരിട്ട് എന്ത് ചെയ്യണോ എക്സസൈസിലേക്ക് പോവാണ് കേട്ടോ പേജ് നമ്പർ 51 അപ്പൊ വർക്കൗട്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക എന്തെങ്കിലും കിട്ടാത്തതോ ബുദ്ധിമുട്ടോ തോന്നുന്നുണ്ടെങ്കിൽ കാരണം ടെക്സ്റ്റിൽ തന്നെ അതിന്റെ ആൻസർ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ടീച്ചർ അത് നോട്ടിലേക്ക് ചെയ്ത് തരാറുള്ളത് അത് നിങ്ങൾക്ക് ചെയ്ത് തനിയെ നോക്കുമ്പോൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ടീച്ചറെ വിളിക്കാം അപ്പൊ എന്താ സംശയമുള്ളത് എങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ഓരോ ലെസൺ കഴിയുമ്പോഴുള്ള ഗൂഗിൾ മീറ്റിൽ നമുക്ക് ഡൗട്ട് ചോദിക്കുമ്പോൾ ക്ലിയർ ചെയ്ത് പോവാം അല്ലെങ്കിൽ നമുക്ക് സംശയം എപ്പോൾ വേണമെങ്കിലും വിളിച്ച് സംശയം ചോദിക്കാം കേട്ടോ അപ്പൊ വർക്കൗട്ട് ചെയ്തുള്ള പ്രോബ്ലംസ് നിർബന്ധമായിട്ടും നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം എന്നല്ല പറയണേ നിങ്ങൾ വർക്ക് ബുക്കിൽ ചെയ്ത് നോക്കി പഠിക്കേണ്ടതാണ് ഓക്കെ അപ്പൊ പേജ് നമ്പർ 51 ആണ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇത് മാറ്റിയാലോ മനസ്സിലായില്ലേ ഇത് എന്താണ് തിരിച്ചും മറിച്ചും ബാക്ക് ആൻഡ് ഫോർത്ത് ഹെഡിങ് എന്താ വരുന്നത് ബാക്ക് ആൻഡ് ഫോർത്ത് ബാക്ക് ആൻഡ് ഫോർത്ത് തിരിച്ചും മറിച്ചും അങ്ങടും ഇങ്ങടും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ചോദിച്ചാൽ എങ്ങനെയാണ് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ തിരിച്ചും മറിച്ചും അതിന്റെ പ്രോബ്ലംസിലേക്ക് കിടക്കാം പേജ് നമ്പർ 51 ആണ് പ്രോബ്ലംസ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ എന്താണെന്നുള്ളത് ബാക്ക് ആൻഡ് ഫോർത്ത് തിരിച്ചും മറിച്ചും എന്നുള്ളത് എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ ഒരു ചരടിന്റെ നീളം എത്ര വരുന്നു ഒരു ചരടിന്റെ നീളം ദ ലെങ്ത് ഓഫ് വൺ സ്ട്രിംഗ് ഈസ് 4 meters ഒരു ചരടിന്റെ നീളം 4 meters ഉം മറ്റൊരു ചരടിന്റെ നീളം
പതിനാല് മീറ്ററുമാണ്. അങ്ങനെയല്ലേ ചോദ്യം. പിന്നെ എ ബി സി എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ. എ ബി സി എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ഓക്കെ, എന്താണ് എ ബി സി എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്? ഓ, രണ്ട് ചരടുകളാണ് നമ്മളുടെ കയ്യിലുള്ളത്. അതിൽ ഒരു ചരടിന്റെ നീളം 4 മീറ്റർ ആണ്, മറ്റൊരു ചരടിന്റെ നീളം 14 മീറ്റർ ആണ്. എ ക്വസ്റ്റ്യൻ എന്താ? ചെറിയ ചരടിന്റെ നീളം വലിയ ചരടിന്റെ നീളത്തിന്റെ എത്ര മടങ്ങാണ്? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ലോങ്ങർ സ്ട്രിംഗ് ഈസ് ദി ഷോർട്ടർ സ്ട്രിംഗ്? ചെറുതിന്റെ നീളം വലുതിന്റെ എത്ര മടങ്ങ്? അപ്പൊ വലുതിന്റെ അല്ലേ നമുക്ക് ലോങ്ങർ സ്ട്രിംഗ് അല്ലേ ചോദ്യത്തിൽ ആദ്യം ചോദിച്ചേക്കുന്നത്. ഏതിന്റെ എത്ര മടങ്ങാണ്, എത്ര ടൈംസ് ആണ് എന്ന് ചോദിക്കുമ്പോൾ വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കേട്ടോ. വളരെ ഈസി ആയിട്ടാണ് പറയുന്നത്. എങ്ങനെ? ലെങ്ത് ഓഫ് ദി ലോങ്ങർ സ്ട്രിംഗ്. എങ്ങനെയാണ് ലെങ്ത് ഓഫ് ദി ലോങ്ങർ സ്ട്രിംഗ്? ലോങ്ങർ സ്ട്രിംഗിന്റെ എത്ര മടങ്ങ് എന്നല്ലേ ചോദ്യം. അപ്പൊ ആദ്യം ഏതാണ് എഴുതേണ്ടത്? ലോങ്ങർ സ്ട്രിംഗിന്റെ നീളം എത്രയാണോ അത് മുകളിലും ലോങ്ങർ സ്ട്രിംഗിന്റെ എത്ര മടങ്ങ് എന്നല്ലേ ചോദ്യം. അപ്പൊ ഏതിന്റെ മടങ്ങാണ് ചോദിച്ചേക്കണത് എങ്കിൽ അതിന്റെ അളവ് എത്രയാണോ അത് ആദ്യവും, പിന്നെ ഷോർട്ടർ സ്ട്രിംഗിന്റെ എത്രയാണോ അത്ര, അത് ഷോർട്ടർ സ്ട്രിംഗിന്റെ ലെങ്ത് എത്രയാ തന്നിരിക്കുന്നത്, 4, അത് ഡിനോമിനേറ്ററിലുമായിട്ട് എഴുതാൻ ഈസി ആയിട്ട് മനസ്സിലാവാൻ. ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? ചെറിയ സ്ട്രിംഗിന്റെ നീളം വലിയ സ്ട്രിംഗിന്റെ നീളത്തിന്റെ എത്ര, ചെറിയതിന്റെ നീളം വലിയതിന്റെ നീളത്തിന്റെ എത്ര മടങ്ങ് എന്നല്ലേ ചോദ്യം ചോദിച്ചേക്കണത്. അപ്പൊ അതായത് ലോങ്ങർ സ്ട്രിംഗിന്റെ എത്രയാണ് മടങ്ങ് ഷോർട്ടർ സ്ട്രിംഗ്. അപ്പൊ ലോങ്ങർ സ്ട്രിംഗിന്റെയാണ് ആദ്യം അളവ് ചോദിച്ചേക്കുന്നത്, അത് ന്യൂമറേറ്ററിലും ഷോർട്ടർ സ്ട്രിംഗിന്റെയാണ് രണ്ടാമത് ചോദിച്ചേക്കുന്നത്, എത്ര മടങ്ങ്, ഏതിന്റെ എത്ര മടങ്ങ്. അപ്പൊ ഏതിന്റെയാണ് വലുത് എങ്കിൽ അത് ആദ്യവും പിന്നീട് താഴെയുള്ളത് രണ്ടാമത്. ഇത്രയും ടൈംസ് ആണ് ചെറുതിനേക്കാൾ വലുതായിരിക്കുന്നത്. ഏത്? വലിയ സ്ട്രിംഗ്. അപ്പൊ ഇതിന്റെ ഷോർട്ട് ഫോം എത്രയാണെന്നുള്ളത് എഴുതി നോക്ക. 14 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇതുപോലെ ആൻസർ എഴുതാൻ പാടില്ലല്ലോ. അപ്പൊ എങ്ങനെയാ വരിക? 2 ആണ് വരുന്നത്. അപ്പൊ 3 2 by 4. ഇതിനെ എന്നെ ചെറുതാക്കാം, 2 ടേബിളില് 4 ഇല്ലേ. അപ്പൊ രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? 3 1 by 2 ടൈംസ്. അങ്ങനെയാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത് കേട്ടാ. അപ്പൊ ഏതിന്റെ എത്ര മടങ്ങ് എന്നുള്ളത് ആദ്യം ഏത് എഴുതണം പിന്നെ ഏത് എഴുതണം എന്നുള്ളതാണ് ഇതിൽ സംശയം വരിക. അപ്പൊ ചോദ്യത്തിൽ എന്താ ആദ്യം ചോദിച്ചേക്കണത്? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ലോങ്ങർ സ്ട്രിംഗ്. ആദ്യം ചോദിച്ചേക്കണത് ലോങ്ങർ സ്ട്രിംഗിന്റെ ബേസ് ചെയ്തട്ടാ. അപ്പൊ അതിന്റെ നമ്പർ മുകളിലും താഴെ ചെറിയ സ്ട്രിംഗിന്റെ നീളമാണ് എഴുതേണ്ടത്. വലിയ സ്ട്രിംഗിന്റെ എത്ര മടങ്ങ് എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഏതിന്റെ മടങ്ങാണ് കാണേണ്ടത്, അത് മുകളിലും താഴെ മറ്റേ അളവുമാണ് എഴുതേണ്ടത്. ബി ക്വസ്റ്റ്യൻ എന്താ? ഹൗ മച്ച് ടൈംസ് ഓഫ് ദി ഷോർട്ടർ സ്ട്രിംഗ് ഈസ് ദ ലോങ്ങർ സ്ട്രിംഗ്. വലിയ ചരടിന്റെ നീളം എന്ന് പറയുന്നത് ചെറുതിന്റെ എത്ര ഭാഗം, ചെറുതിന്റെ അതായത് ചെറുതിന്റെ വലുത് എന്ന് വലുതിന്റെ നീളം എന്ന് പറയുന്നത് ചെറുതിന്റെ എത്ര, ചെറുതിന്റെ എത്ര ഭാഗം അടങ്ങിയതാണ് വലുതിന്റെ നീളം. ഹൗ മച്ച് ടൈംസ് ദ ഷോർട്ടർ സ്ട്രിംഗ്. അപ്പൊ ഏതാ ആദ്യം വന്നേക്കുന്നത്? ഷോർട്ടർ സ്ട്രിംഗ് അല്ലേ. അപ്പൊ ആ ഷോർട്ടർ സ്ട്രിംഗിന്റെ നീളം ആദ്യവും, അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ലോങ്ങർ സ്ട്രിംഗിന്റെ നീളം രണ്ടാമതുമാണ് നമ്മൾ എഴുതേണ്ടത്. ഏതിന്റെ എത്ര ഭാഗമാണ് ചോദിച്ചേക്കുന്നത്, മറ്റത് ഏതിന്റെ മടങ്ങാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ചെറുതിന്റെ ഇത്ര ഭാഗമാണ് വലുത് എന്നല്ലേ നമ്മൾ എപ്പോഴും പറയാ. വലുതിന്റെ ഇത്ര, അതായത് ചെറുതിന്റെ ഇത്ര ടൈംസ് ആണ് വലുതിന്റെ നീളം, വലുതിന്റെ ഇത്ര ഭാഗമാണ് ചെറുത് എന്നല്ലേ പറയാ. അപ്പൊ വലുതിന്റെ ഭാഗവും ചെറുതിന്റെ ടൈംസ് കൂടെ. അപ്പൊ ആദ്യത്തെ ചോദിച്ചേക്കുന്നത് നമുക്ക് എത്രയാണ്, എത്ര ടൈംസ്, അതായത് എത്ര ഭാഗമാണ് കൂടുതലുള്ള ചോദ്യം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മള് 3 1 by 2 ടൈംസ്, ചെറുതിനേക്കാൾ 3.5 മീറ്റർ, 3.5 മടങ്ങ് കൂടുതലാണ് വലുതിന്റെ നീളം എന്നുള്ളതാണ് എ ക്വസ്റ്റ്യന്റെ മീനിങ്. ബി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്താ, വലുതിന്റെ എത്ര ഭാഗമാണ് ചെറുത്. അപ്പൊ ചെറുതാണ് ആദ്യം ചോദിച്ചേക്കുന്നത്. അപ്പൊ ആ ചെറുതിന്റെ നീളം ആദ്യവും വലുതിന്റെ നീളം രണ്ടാമതുമാണ് എഴുതുന്നത്. ഇത് 4 by 14 എന്നുള്ളത് നമുക്ക് ലോവസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. എന്ത് ചെയ്യാം,
ഘടകങ്ങളാക്കലേ വേണ്ടു. അപ്പൊ ടു ഇൻറ്റു ടു ആണ് വരിക. ഫോർട്ടീന്റെ ഘടകങ്ങളാക്കുമ്പോ എന്താ വരിക? ടൂവും സെവനും അല്ലേ? ടു ഇൻറ്റു സെവനും ആണ് വരിക. ടു കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ എത്രയാണു ബാക്കി? ടു ബൈ സെവൻ എന്നല്ലേ ബാക്കിയുള്ളൂ. അപ്പൊ ബി ക്വസ്റ്റ്യന്റെ ആൻസർ ടു ബൈ സെവൻ. ഇതിന്റെ ഫോർട്ടീൻ ബൈ ഫോർ എന്നുള്ളതിന്റെ ആൻസർ നമ്മൾ മിക്സഡ് ആക്കി ലോവസ്റ്റ് ആക്കിയപ്പോ ത്രീ വൺ ബൈ ടു. ഓക്കേ, ദൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. വൺ അയൺ ബ്ലോക്ക് വെയ്സ് സിക്സ് കിലോഗ്രാം ആൻഡ് അനദർ 26 കിലോഗ്രാം. ഒരു ഇരുമ്പ് കട്ടയുടെ ഒരെണ്ണത്തിന്റെ വെയിറ്റ് 6 കിലോഗ്രാമും വേറൊരു ഇരുമ്പ് കട്ടയുടെ വെയിറ്റ് 26 കിലോഗ്രാമും ആണ് ഉള്ളത്. അപ്പോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എ. അപ്പൊ എ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കണേ? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ വെയിറ്റ് ഓഫ് ദ ഹെവിയർ ബ്ലോക്ക് ഈസ് ദ ലൈറ്റർ ബ്ലോക്ക്? ചെറിയ കട്ടയുടെ ഭാരം വലിയ കട്ടയുടെ ഭാരത്തിന്റെ എത്ര മടങ്ങ്? വലിയ കട്ടയാണ് വലുത്, ചെറുതിനേക്കാൾ എത്ര മടങ്ങ് കൂടുതലാണ് വലുത്? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ വലിയ ഫ്രാക്ഷൻ, വലിയ ഹെവിയർ ബ്ലോക്ക് ആണ് ആദ്യം ചോദിച്ചിരിക്കണേ. അപ്പൊ അതിന്റെ വെയിറ്റ് ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. 26 ബൈ, ചെറുത് എത്രയാ? 6. 26 ബൈ 6 എന്നല്ലേ വരിക. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു നോക്കി. 26 ഡിവൈഡ് 6 എത്ര വന്നു? 4 ആൻഡ് 2 ബൈ 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 2-ലും 6-ലും 2-ന്റെ ടേബിളിൽ പോവും. അപ്പൊ മുകളിലും താഴെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/3 ടൈംസ് അല്ലേ. ചെറുതിനേക്കാൾ 4 1/3 ടൈംസ് കൂടുതലാണ് വലുതിന്റെ ഭാരം. അതേപോലെ ജസ്റ്റ് റിവേഴ്സ് ആയിരിക്കും ബി ക്വസ്റ്റ്യൻ. എന്ത്? ഹൗ മച്ച് ടൈംസ് ഓഫ് ദ വെയിറ്റ് ഓഫ് ദി ലൈറ്റർ ബ്ലോക്ക് ഈസ് ദി ഹെവിയർ ബ്ലോക്ക്? എന്താ പറയണേ? വലിയ ബ്ലോക്കിനേക്കാൾ എത്ര ഭാഗം കുറവാണ് ചെറുതിന്റെ, അല്ലെങ്കിൽ ചെറുത് വലുതിന്റെ എത്ര ഭാഗമാണ് ചെറിയ ഇരുമ്പ് കട്ട? വലിയ കട്ടയുടെ ഭാരം എന്ന് പറയുന്നത് ചെറിയ കട്ടയുടെ ഭാരത്തിന്റെ എത്ര ഭാഗം എന്ന് വരുമ്പോൾ ആദ്യം എഴുതണം ചെറുതിന്റെ വെയിറ്റ് ബൈ വലുതിന്റെ വെയിറ്റ്. ഇത് തന്നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാം. ലോവസ്റ്റ് ഫോം ആക്കിയിട്ട് എങ്ങനെ എഴുതാൻ പാടുള്ളൂ കേട്ടോ. ഫ്രാക്ഷൻ വന്നാല് 26 ഫാക്ടറൈസ് ചെയ്യുമ്പോഴോ കട്ടിംഗ് മെത്തേഡ് അറിയുന്നവർക്ക് വളരെ എളുപ്പമായിരിക്കും. 2 × 13 ഇപ്പൊ 2 കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ഏതേ ബാക്കിയുള്ളൂ? 3/13. രണ്ടും ഈവൺ നമ്പർ ആയിട്ടാ വരുന്നത് എങ്കിൽ എന്തായാലും ഫാക്ടറൈസ് ചെയ്ത് ചെറുതാക്കിയിട്ടേ കാണിക്കാൻ പാടുള്ളൂ, എന്നാലേ മുഴുവൻ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ ആൻസർ എത്ര കിട്ടി? 3/13 എന്നാണ് ആൻസർ കിട്ടിയത്. മനസ്സിലായില്ല? അപ്പൊ അതെങ്ങനെയാ എഴുതേണ്ടത്? ചോദ്യത്തിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം ഏത് പിന്നെ ഏത് എന്നുള്ളത്. ടൈംസ് ആണ് കാണേണ്ടത് എങ്കിൽ മുകളിലത്തെ വലുതിന്റെ ഭാരം ആദ്യവും ചെറുത് താഴെയാണ്. മടങ്ങാണ് അല്ലെങ്കിൽ എത്ര ഭാഗമാണ് കാണേണ്ടത് എങ്കിൽ ചെറുത് ആദ്യവും വലുത് രണ്ടാമതുമാണ് എഴുതേണ്ടത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എ പംകിൻ ഈസ് കട്ട് ഇൻ ടു 3 equal pieces. ഒരു മത്തങ്ങ ഒരേ വലിപ്പമുള്ള 3 കഷ്ണങ്ങളാക്കി മുറിച്ചു. 2 pieces together weigh 1 kilogram. രണ്ട് കഷ്ണം ഒരുമിച്ച് വെച്ചപ്പോൾ അതിന്റെ ഭാരം 1 kilogram ആണ്. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദി ഹോൾ പംകിൻ? എങ്കിൽ ആ മത്തങ്ങയുടെ ആകെ ഭാരം എത്ര? അപ്പൊ തന്നെ മനക്കണക്കാക്കിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. മൂന്നാമത്തെ ചോദ്യത്തില് എന്താണ് ചോദ്യം ചോദിച്ചേക്കുന്നത്? ഒരു പംകിൻ അതിന്റെ വെയിറ്റ് 1 kilogram ആണ്. തുല്യമായിട്ട് 1 pumpkin ആണ് അതിന്റെ 3 equal pieces, 3 pieces വെയിറ്റ് അല്ലേ. 3 pieces വെയിറ്റ്, 3 കഷ്ണം മത്തങ്ങ വാങ്ങി, അതിന്റെ വെയിറ്റ് 1 kg ആണ്. 2 pieces together, രണ്ട് കഷ്ണങ്ങളിലെ ഒരുമിച്ച് കൂടിയിട്ടുള്ള വെയിറ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 3 equal pieces ആക്കിയെന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. 1 kg എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താണ്? രണ്ടെണ്ണം ഒരുമിച്ച് വെച്ചപ്പോ അതിന്റെ വെയിറ്റ് 1 kilogram ആണ്. 3 pieces എന്താണെന്നുള്ളത് തന്നിട്ടില്ല. അപ്പൊ നമുക്കൊന്നും എഴുതണ്ട. 2 pieces, 3 കഷ്ണം മത്തങ്ങയാണ് ഞാൻ കടയിൽ നിന്ന് മേടിച്ചത്. അതിലെ 2 കഷ്ണം ഒരുമിച്ച് വെച്ചപ്പോൾ 1 kilogram ആണ്. 3 എണ്ണത്തിനും ഒരേ
വലുപ്പമാണ് ഒരേ വെയിറ്റ് ആണ് ഈക്വൽ പീസസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മൂന്നെണ്ണത്തിന്റെയും വെയിറ്റ് തുല്യമാണ് അതിൽ രണ്ടെണ്ണം ഒരുമിച്ച് വെച്ചപ്പോ വെയിറ്റ് ഒരു കിലോഗ്രാം ആണ് അപ്പോൾ ഒരെണ്ണത്തിന്റെ വെയിറ്റ് എന്തായിരിക്കും വൺ പീസ് രണ്ടെണ്ണം കൂടിയാൽ ഒരു കിലോഗ്രാം ആണെങ്കിൽ ഇതിന്റെ പകുതിയായിരിക്കില്ല ഒരെണ്ണത്തിന്റെ വെയിറ്റ് എന്തായാലും ഒരേ വെയിറ്റ് ആണ് മൂന്നെണ്ണത്തിന് ഒന്നിന്റെ പകുതി എത്രയാണ് അര കെജി ആയിരിക്കും ഒരെണ്ണത്തിന്റെ വെയിറ്റ് ഒരു പീസിന്റെ വെയിറ്റ് മൂന്നെണ്ണാണ് വാങ്ങിച്ചത് അതിൽ രണ്ട് കഷ്ണം ഒരുമിച്ച് വെച്ചപ്പോൾ എനിക്ക് വെയിറ്റ് ഒരു കിലോഗ്രാം ആണ് അപ്പൊ ആ രണ്ട് കഷ്ണത്തിന് തുല്യ വെയിറ്റ് തന്നെയാണ് അപ്പോൾ ഈ ഒന്നിന്റെ പകുതി ആയിരിക്കില്ലേ ഒരു കഷ്ണത്തിന്റെ വെയിറ്റ് അതെത്ര വന്നു അര കെജി ആണ് ഇത്തരം മൂന്ന് കഷ്ണത്തിന്റെ വെയിറ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത് ത്രീ പീസസ് മൊത്തം എത്രയാണല്ലേ ചോദ്യം അപ്പൊ ത്രീ ഇൻറ്റു വൺ ബൈ ടു ഒരെണ്ണത്തിന്റെ വെയിറ്റ് വൺ ബൈ ടു ആണെങ്കിൽ അത്തരം മൂന്നെണ്ണത്തിന്റെ വെയിറ്റ് എത്ര വരും ത്രീ ബൈ ടു ത്രീ ബൈ ടു എന്ന് പറഞ്ഞാൽ മിക്സഡ് ആക്കുമ്പോൾ എന്ത് വരും വൺ വൺ ബൈ ടു കെ ജി അങ്ങനെ കണക്കാക്കിയാലും നമുക്ക് കാണാൻ പറ്റും അല്ലേ അര കിലോഗ്രാം ആണ് ഒരെണ്ണത്തിന്റെ വെയിറ്റ് എങ്കിൽ അരയും അരയും കൂടിയാൽ ഒന്ന് ഒന്നും അരയും കൂടിയാൽ ഒന്നര ഒന്നര കിലോഗ്രാമിന്റെ ആൻസർ കിട്ടുക മൂന്നെണ്ണത്തിന്റെയും കൂടി ആകെ വെയിറ്റ് ഓക്കെ നാലാമത്തെയും അഞ്ചാമത്തെയും ഹോംവർക്ക് ആണ് ടീച്ചർ പറഞ്ഞത് എങ്ങനെയാണ് വൺ വൺ ബൈ ടു ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഈസ് നീഡഡ് ടു ഫിൽ ത്രീ ബൈ ഫോർ ഓഫ് എ ക്യാൻ അതായത് മൂന്നേ ബൈ നാല് ഭാഗം വെള്ളം എടുത്തപ്പോൾ ഒരു പാത്രത്തിന്റെ മുക്കാൽ ഭാഗം ത്രീ ഫോർത്ത് മൂന്നേ ബൈ നാല് ഭാഗം വെള്ളം എടുത്തപ്പോൾ അതിൽ ഒന്നര ലിറ്റർ വെള്ളമായി മാറി ഒരു പാത്രത്തില് മൂന്നേ ബൈ നാല് ഭാഗം വെള്ളം എടുത്തപ്പോൾ ഒന്നര ലിറ്റർ വെള്ളമാണ് അതിൽ കൊണ്ടത് മുക്കാൽ ഭാഗം എന്നാണ് മൂന്നേ ബൈ നാലിന് പറയുക ഒരു പാത്രത്തിന്റെ മുക്കാൽ ഭാഗം വെള്ളം എടുത്തപ്പോൾ അതിൽ ആകെ എത്ര വെള്ളം ഉണ്ടായി ഒന്നര ലിറ്റർ വെള്ളം ഉണ്ടായി ഹൗ മച്ച് വാട്ടർ ഈസ് നീഡഡ് ടു ഫിൽ കംപ്ലീറ്റ്ലി അപ്പോ ഹോംവർക്ക് ചെയ്താൽ പറ്റുമോ എന്നറിയില്ല ആ പാത്രം മുഴുവൻ ആവണമെങ്കിൽ എത്രയും കൂടി വെള്ളമാണ് വേണ്ടത് പാത്രത്തിൽ നിറയെ വെള്ളം എടുത്താൽ മൊത്തം എത്ര ലിറ്റർ ആവുന്നു ഇപ്പൊ ആ പാത്രത്തില് മുക്കാൽ ഭാഗേ വെള്ളമുള്ളൂ അപ്പോൾ എത്രയുണ്ട് ഒന്നര ലിറ്റർ ആണുള്ളത് എങ്കിൽ അതിന്റെ ഇനി നിറയാൻ എത്രയും കൂടി വേണം കാൽ ഭാഗം കൂടി വേണം നല്ലല്ലേ ആ പാത്രം നിറയുള്ളൂ മുക്കാൽ ഭാഗം ഉണ്ട് അതിന്റെ കാൽ ഭാഗം കൂടി എടുത്താലല്ലേ ആ പാത്രം മുഴുവൻ ആവുള്ളൂ ഫുള്ളാവുള്ളൂ ആണ് എങ്കിൽ മുക്കാൽ ഭാഗം നിറഞ്ഞു കാൽ ഭാഗം കൂടി വെള്ളം എടുത്താൽ അതിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടാവും എന്നാണ് ചോദ്യം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കാൽ ഭാഗം എന്ന് പറയുന്നത് ആ പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളമാണെന്ന് നമുക്കറിയണം അല്ലെ ഒരു ബക്കറ്റില് മുക്കാൽ ഭാഗം വെള്ളം എടുത്തപ്പോ അതിൽ ഒന്നര ലിറ്റർ വെള്ളമുണ്ട് അല്ലെ മുക്കാൽ ഭാഗമാണ് ഒരു പാത്രത്തിന്റെ എടുത്ത് അപ്പോ അതില് ഒന്നര ലിറ്റർ വെള്ളമാണ് ഉള്ളത് ഈ മുക്കാൽ എന്ന് നമുക്ക് കാൽ ഭാഗം കൂടിയും അതിൽ ചേർത്താലേ എന്ത് വരുള്ളൂ ബക്കറ്റ് നിറയുള്ളൂ എത്രയാ മൊത്തം വെള്ളം വേണ്ടേന്നുള്ളത് അറിയുള്ളൂ അപ്പോ നമ്മൾ എന്ത് ചെയ്യണം ഈ മുക്കാൽ കാൽ ഭാഗം വെള്ളം എന്ന് പറയുന്നത് എത്രയാന്നുള്ളത് നമുക്ക് കണ്ടെത്തണം അതല്ലേ ചോദ്യം അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ മുക്കാൽ എന്നുള്ളതിനെ കാലാക്കി മാറ്റാൻ പറ്റുമോ ഞാൻ നോക്കി എത്ര കാലുകൾ ചേർന്നാലും ആ മുക്കാലാവണേ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് അതായത് മൂന്ന് കാലുകൾ ചേർന്നാലാണ് മുക്കാലാവണേ അത് മനസ്സിലാക്കിയെടുക്കണം കേട്ടോ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം അതായത് മുക്കാൽ എന്ന് പറയുന്നത് എത്ര കാലുകൾ കാല് കണ്ടെത്തുന്നത് എന്തിനാ എനിക്ക് ഇനി ബക്കറ്റിൽ കാൽ ലിറ്റർ വെള്ളം കൂടിയാണ് ഒഴിക്കേണ്ടത് കാൽ ഭാഗം കൂടി കാൽ ലിറ്റർ അല്ല കാൽ ഭാഗം ഒന്നേ ബൈ നാല് ഭാഗം വെള്ളം കൂടിയാണ് ഒഴിക്കേണ്ടത് എന്നാലേ ആ പാത്രം ഫുള്ളാകുന്നു അപ്പൊ ആ കാൽ ഭാഗം എത്രയാണെന്നത് കണ്ടെത്താനായിട്ടാണ് ഞാൻ എന്ത് ചെയ്തേ ഈ മുക്കാൽ എന്നുള്ളതിനെ ഞാൻ കാൽ ഭാഗമാക്കി മാറ്റിയത് അതേപോലെ തന്നെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം ഒന്നര എന്നുള്ളത് തുല്യ ഭാഗമാക്കി മാറ്റുമ്പോൾ എത്ര എണ്ണം കൂടിയാലാണ് ഒന്നരയാവുക എന്നുള്ളത് നമുക്ക് എങ്ങനെയാ കണ്ടെത്തുക മൂന്ന് കാലുകൾ ചേർന്നാൽ മുക്കാൽ കിട്ടും എന്നുള്ള പോലെ ഈ ഒന്നര ലിറ്റർ എന്ന് പറയുന്നത് തുല്യ മൂന്ന് ഭാഗമായിട്ട് നമ്മൾ മുറിക്കുക ഒന്നര ഒന്നര ഭാഗം ഒന്നര ഭാഗം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം മുഴുവനും പിന്നൊരു അരഭാഗം അല്ലെ ഒന്നര ഭാഗം ഒന്നര കേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കേക്ക് മുഴുവനും പിന്നെ അര കേക്കും അതിനെ മൂന്ന് തുല്യ ഭാഗങ്ങളാക്കാൻ പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യുക അരഭാഗം അരഭാഗം വെച്ചല്ലേ അതായത് ഒരു ഫുള്ള് കേക്കും ഒരു പകുതി കേക്കും ചേർന്നതല്ലേ ഇത് ഫുള്ള് എന്ന് പറയുന്നത് ഒന്ന്
പകുതി എന്ന് പറയുന്നത് അര. അപ്പൊ ഇത് രണ്ടും കൂടി ചേർത്താൽ ഒന്നര അല്ലേ. അവനെ ഈ ഒന്നര കേക്ക് നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് നിങ്ങളോട് പറയാണ് മൂന്നാൾക്കാർക്ക് തുല്യമായിട്ട് ഭാഗിക്കൂ എന്ന് പറയും. അപ്പൊ എന്താണ് വരിക? അര അര വെച്ചിട്ടല്ലേ നമ്മൾ മാറ്റുക. അര പ്ലസ് അര പ്ലസ് അര. അപ്പൊ എത്രയായി നമുക്ക് ഒന്നരയാണ് കിട്ടിയത്. അപ്പോൾ കാൽ ഭാഗം എന്ന് പറയുന്നത് എത്രയെന്ന് തുല്യാണ്? അര ലിറ്ററിന് തുല്യാണെന്ന് മനസ്സിലായി അല്ലേ. കാൽ ഭാഗം എന്ന് പറയുന്നത് അര ലിറ്ററിന് തുല്യമാണ്. അപ്പോൾ ആ പാത്രം നിറയാൻ ഇനി എത്ര വെള്ളം കൂടി എടുത്താലാണ് ആ പാത്രം നിറയുക? അര ലിറ്റർ വെള്ളം കൂടി എടുത്താലാണ് ആ പാത്രം നിറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഇപ്പൊ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ നമുക്ക്. മുക്കാൽ എന്നുള്ളതിന് മൂന്ന് കാലുകൾ ചേർന്നാൽ മുക്കാലാകും. അതേപോലെ തന്നെ ഒന്നര എന്നുള്ളത് തുല്യ മൂന്ന് ഭാഗങ്ങളാക്കിയിട്ട് മാറ്റി. അപ്പോൾ നമുക്കൊരു കാൽ ഭാഗത്തിന് തുല്യമായിട്ട് അര ലിറ്റർ വെള്ളമാണ് എന്ന് മനസ്സിലായി. പാത്രത്തില് കാൽ ഭാഗം വെള്ളം കൂടിയാണ് വേണ്ടത്. അപ്പൊ പാത്രം നിറയാൻ എത്രയും കൂടി വെള്ളം ഉണ്ടായാലാണ് നിറയുക എന്ന് ചോദിച്ചാൽ കാൽ ഭാഗം കൂടിയാണ് വേണ്ടത്. കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ എത്ര ലിറ്ററാ? അര ലിറ്റർ. അപ്പൊ അര ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാലാണ് ആ പാത്രം നിറയുന്നത്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരിക കേട്ടോ. ഒരേ നീളമുള്ള മൂന്ന് നാടകളിൽ രണ്ടെണ്ണവും മൂന്നാമത്തേന്റെ പകുതിയും അറ്റത്തോടറ്റം ചേർത്ത് വെച്ചപ്പോൾ ഒരു മീറ്റർ ആയി. ഒരു നാടയുടെ നീളം എത്ര സെന്റിമീറ്റർ ആണ്? അപ്പൊ സെന്റിമീറ്റർ ആക്കിയിട്ടും ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ അത് അഞ്ചാമത്തെ ക്വസ്റ്റ്യനും തൊട്ട് മുമ്പത്തെ രണ്ട് ക്വസ്റ്റ്യനും തന്നിട്ടുണ്ട്. അത് ഹോംവർക്ക് ചെയ്തിട്ട് വരിക. അന്നന്ന് എടുക്കേണ്ടത് നന്നായിട്ട് മനസ്സിലാക്കാതെ കുറച്ച് ഡിഫിക്കൽട്ട് കുറച്ച് ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്, നന്നായിട്ട് മനസ്സിലാക്കി എടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്.